ബാക്ക് ടു അവർ മൊബൈൽ ബ്ലോഗ്. ഇപ്പോൾ ഞങ്ങൾ ദുബായിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമായിട്ടുള്ള ദുബായ് മിറാക്കിൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. ദുബായ് മിറാക്കിൾ ഗാർഡൻ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ നവംബർ 1st ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദുബായ് മിറാക്കിൾ ഗാർഡനിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി 50 മില്യണിലേറെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന 72,000 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വലിയൊരു ഗാർഡൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് യാത്രയാകാം. ഓക്കെ, എത്തിയിരിക്കുകയാണ്. ഒട്ടേറെ പ്രത്യേകമായിട്ടുള്ള പുരസ്കാരങ്ങൾ, അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു ഗാർഡനാണ്. അതുപോലെ തന്നെ വിവിധ സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറാം. ടിക്കറ്റ് എടുത്ത് കയറിക്കാണ്. ഇതിപ്പോൾ ടിക്കറ്റ് കാണാം, 50 ദിർഹമാണ് കേട്ടോ. മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് 50 ദിർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 1000 രൂപയായി. എന്നിരുന്നാലും ഒട്ടേറെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമല്ല. അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിറാക്കിൾ ഗാർഡന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയേറെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ പൂക്കളും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, വാൾട്ടർ ഡിസ്നിയുമായിട്ടൊരു കരാറുണ്ട് മിറാക്കിൾ ഗാർഡന്. കാരണം വാൾട്ടർ ഡിസ്നിയിലെ പല ക്യാരക്ടേഴ്സും കഥാപാത്രങ്ങളെയും ഇവിടെ പൂക്കൾ കൊണ്ടും മറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാൾട്ട് ഡിസ്നി കഥാപാത്രങ്ങളായ മിക്കി മൗസിൻ്റെയും കൂട്ടുകാരുടെയും എല്ലാം സ്റ്റാച്യൂകൾ പൂക്കൾ വെച്ച് അലങ്കരിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇവരോട് നടത്തിയിരിക്കുന്നത്. കാരണം മിറാക്കിൾ ഗാർഡനും വാൾട്ട് ഡിസ്നിയുമായിട്ട് ഈ ഒരു ഇതിൻ്റെ പേരിൽ കരാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രതിമകളാണ്. അത് ലോകശ്രദ്ധ ആകർഷിക്കുന്ന സസ്യങ്ങൾ കൊണ്ട് അലങ്കരിച്ച, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു പ്രതിമകൾ തന്നെയാണ് ഈ കാണാൻ സാധിക്കുന്നത്. ായിട്ട് ഒരു വിമാനത്തിൻ്റെ മാതൃക ഫുള്ള് അതേ സ്കെയിലിൽ തന്നെ ഇവിടെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ഇത് എയർബസ് 360 അതേ വലുപ്പത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ
ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. ഈ ഗാർഡൻ ആദ്യമായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയത് 2013 വാലന്റൈൻസ് ഡേയിലായിരുന്നു. വർഷത്തിൽ 4 മാസത്തോളം തുറക്കുന്ന ഈ ഗാർഡൻ 72,000 സ്ക്വയർ മീറ്റർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 50 മില്യണിലേറെ പൂക്കളും 250 മില്യണിലേറെ ചെടികളും കൊണ്ട് സമൃദ്ധമാണ് മിറാക്കിൾ ഗാർഡൻ. 2015 മൊസല്ലെ ഗാർഡൻ ടൂറിസം അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ ഈ ഗാർഡൻ ഒട്ടേറെ പുതുമകളോടെയാണ് ഓരോ വർഷവും അവതരിപ്പിക്കുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് മിറാക്കിൾ ഗാർഡൻ പൂർണ്ണമായി സഞ്ചാരികൾക്ക് തുറന്നു നൽകുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിലൂടെ ട്രീറ്റ് ചെയ്ത വേസ്റ്റ് വാട്ടർ ഉപയോഗിച്ചാണ് ചെടികളെ നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന എയർബക്സ് A360 വിമാനത്തിൻ്റെ ഫ്ലവർ സ്ട്രക്ചർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. 35 ടൺ ഭാരമുള്ള മിക്കി മൗസിൻ്റെ ഫ്ലവർ സ്ട്രക്ചറും ഗിന്നസ് റെക്കോർഡ് നേടിയതാണ്. മിറാക്കിൾ ഗാർഡൻ വാൾട്ട് ഡിസ്നി കമ്പനിയുമായുള്ള ലൈസൻസ്ഡ് ഡീൽ പ്രകാരം മിക്കി മൗസ് അടക്കം 6-ലേറെ ഡിസ്നി കഥാപാത്രങ്ങളുടെ ഫ്ലവർ സ്ട്രക്ചർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇമ്രാൻ ഹാഷ്മിയും വിദ്യാബാലനും അഭിനയിച്ച ഹിന്ദി സിനിമ ഹമാരി അധൂരി കഹാനി എന്ന സിനിമയിലെ ചില സീനുകൾ ഇവിടെ ഷൂട്ട് ചെയ്തവയാണ്. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും മിറാക്കിൾ ഗാർഡൻ സന്ദർശിക്കുന്നത്. സിറ്റി ലാൻഡ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ടീം ആണ് മിറാക്കിൾ ഗാർഡൻ്റെ നടത്തിപ്പുകാർ. പിന്നെ മറ്റു ബൊമ്മകളുടെയൊക്കെ രൂപങ്ങൾ, അതുപോലെ തന്നെ വിമാനം തുടങ്ങി ആർച്ചുകൾ, ലവിൻ്റെ ആകൃതിയിൽ ഹാർട്ടിൻ്റെ ആകൃതിയിലുള്ള നിർമ്മാണങ്ങൾ, പൂക്കൾ കൊണ്ട് തന്നെ ക്ലോക്ക് തുടങ്ങിയ ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓരോ സംഭവങ്ങളും അലങ്കരിച്ച് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ബൊട്ടാണിക്കലായിട്ട് വളരെ സവിശേഷതകളുള്ള ഒട്ടേറെ ചെടികളും പുഷ്പങ്ങളുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് പൂച്ചകളുടെ സ്റ്റാച്യൂകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കംപ്ലീറ്റ് ചെടികൾ വെച്ചിട്ടാണ് ഇവർ അലങ്കരിച്ചിരിക്കുന്നത്.
നല്ല രസമായിട്ട് കേട്ടോ, ഇത് നേരിട്ട് കാണണം, വളരെ ഭംഗിയുണ്ട്. കാഴ്ചകൾ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് മുഴുവൻ കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സമയമെടുത്തുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി, അതുകൊണ്ട് തന്നെ ഈ മൊബൈലിൽ ഇനി ഒരുപാട് കാഴ്ചകൾ ലൈറ്റ് കുറഞ്ഞ അവസ്ഥയിൽ പകർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. തികച്ചും യു എയിലുള്ള സുഹൃത്തുക്കൾ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ. ഏവരെയും മിറാക്കിൾ ഗാർഡൻ്റെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.